ഹലോ നമസ്കാരം ഡോക്ടർ പ്രമോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദയംഗമമായ സ്വാഗതം. നമുക്ക് ഫേസ്ബുക്കിലേക്കും യൂട്യൂബിലേക്കുമായി ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിൽ വളരെ പ്രസക്തമായതും ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായ പല കാര്യങ്ങളെപ്പറ്റിയും പല വ്യക്തികളും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോയുടെ കൂടെ അങ്ങനെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതായ ഒരു പങ്ക്തി കൂടി തുടങ്ങാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് യൂട്യൂബിലേക്കും ഫേസ്ബുക്കിലേക്കും വന്നിരിക്കുന്ന പല പ്രധാന ചോദ്യങ്ങളുടെയും ഉത്തരം തരാനാണ് ഇങ്ങനെയുള്ള പങ്ക്തികൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മളതിനു വേണ്ടി തിരഞ്ഞെടുത്ത അതിലേറ്റവും പ്രധാനപ്പെട്ടതും പ്രസക്തവുമായ ചില ചോദ്യങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. ഇന്ന് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ചോദ്യം, എന്താണ് വാസക്ടമി? ഏറ്റവും സുരക്ഷിതമായും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു ഗർഭനിരോധന മാർഗമായി അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ടാണ് വാസക്ടമി അറിയപ്പെടുന്നത്. ഇനി എന്താണ് വാസക്ടമി എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ പെനീസിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും അനാറ്റമിയും മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ഒരു പെനീസിൻ്റെ ചിത്രം. ഇത് പെനീസ്, ഇത് വൃഷ്ണസഞ്ചി അല്ലെങ്കിൽ സ്ക്രോട്ടൽ സാക്ക്, അതിനുള്ളിലാണ് ടെസ്റ്റിസ്, രണ്ട് വൃഷ്ണങ്ങളുണ്ട്. അപ്പോൾ ടെസ്റ്റിക്കിൾസ് എന്ന് പറയുന്നത് ഈ ബീജം, പുരുഷ ബീജത്തിൻ്റെ ഉൽപ്പാദനം നടക്കുന്നത് ടെസ്റ്റിസിനുള്ളിലാണ്. അപ്പോൾ ആ ടെസ്റ്റിസിൽ നിന്നും ടെസ്റ്റിസിന് ഉള്ളിലുണ്ടാവുന്ന ബീജം പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അതിൻ്റെ ഹെഡ് എപ്പിഡൈമിസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, അവിടെ നിന്നാണ് വാസ് തുടങ്ങുന്നത്. അവിടെ ഇതെല്ലാം ശേഖരിച്ചു വയ്ക്കും. ഒരു ഇജാക്കുലേഷനുള്ള സമയമാകുമ്പോൾ അല്ലെങ്കിൽ ശുക്ലവിസർജനത്തിന് പുരുഷൻ തയ്യാറാകുമ്പോൾ എപ്പിഡൈമിസിൽ നിന്നും ഈ ബീജങ്ങളെ ബീജവാഹിനി കുഴലിലൂടെ മുകളിലേക്ക് വരും. അതെങ്ങോട്ടാണ് പോകുന്നത്? സെമിനൽ വെസിക്കിളെന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയിലേക്കാണ് വരുന്നത്. ആ ഗ്രന്ഥിയിൽ നിന്നും അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലേക്ക് എത്തുകയും അത് പിന്നീട് പുറത്തേക്ക് മൂത്രനാളിയിലൂടെ വരികയും ചെയ്യും. അപ്പോൾ ഒരു പുരുഷൻ്റെ ശുക്ലത്തിൽ ഏതാണ്ട് അളവ് അനുസരിച്ച് നോക്കിയാൽ 5% ബീജങ്ങളാണ്. അത് ടെസ്റ്റിസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ബാക്കി ഒരു ഏതാണ്ടൊരു 45% സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഗ്രന്ഥിയുടെ സെമിനൽ ഫ്ലൂയിഡാണ്. മറ്റൊരു 45% പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സെക്രേഷനാണ്, പ്രോസ്റ്റാറ്റിക് സെക്രേഷൻ എന്ന് പറയുന്നു. പിന്നീട് ഒരു 5% കൗപ്പേഴ്സ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്, അതിൽ നിന്ന് വരുന്ന സെക്രേഷനാണ്. അതാണ് പലപ്പോഴും ഇജാക്കുലേഷൻ മുമ്പ് 1-ഓ 2-ഓ ഡ്രോപ്പ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ സ്രവങ്ങളെല്ലാം കൂടി ചേർന്ന് പുറത്തേക്ക് വരുന്നതാണ് സെമൻ അഥവാ ശുക്ലം എന്ന് പറയുന്നത്. ഇതിനുള്ളിലാണ് ബീജങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റിസിൽ നിന്നും ബീജങ്ങൾ ഈ ശുക്ലത്തിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗമാണ് ഈ ശസ്ത്രക്രിയ. അത് ഈ ബീജവാഹിനി കുഴലിലൂടെ കടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ ഈ സർജറിയിൽ നമ്മൾ ചെയ്യുന്നത്, ഇതാ ഈ സർജറിയുടെ ഒരു പിക്ചർ ഇവിടെയുണ്ട്, അതിൽ കാണിച്ചിരിക്കുന്നത് ഈ ബീജവാഹിനി കുഴലിനെ, ഇതിപ്പോൾ ബീജവാഹിനി കുഴലാണെങ്കിൽ ഇവിടെയും കട്ട് ചെയ്യുന്നു, ഇവിടെയും കട്ട് ചെയ്യുന്നു, രണ്ടിടത്ത് കട്ട് ചെയ്തിട്ട് നടുക്കുള്ള കഷ്ണം എടുത്ത് കളയും, ബാക്കിയുള്ള ഭാഗത്തെ നമ്മൾ കട്ട് ചെയ്ത് മടക്കി കെട്ടി അവിടെ വയ്ക്കുന്നു. അത് പല രീതിയിൽ സർജറി ചെയ്യാം. അത് ഓരോ സർജൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അല്ലെ അവരുടെ അവർ പഠിച്ച രീതി അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവാം. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ബീജം ഒരിക്കലും ശുക്ലത്തിലേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള സാധ്യതയും അവിടെ ഇല്ലാതായി. അപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ ഒരു ഗർഭനിരോധന മാർഗമാണ് വാസക്ടമി എന്ന് പറയുന്നത്. ഇനി പലർക്കും ഇതിനെപ്പറ്റി ധാരാളം ഭയമുണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ലൈംഗികശേഷി അപ്പാടെ പോകുമോ? ഇല്ലേ ഇല്ല, ഒരിക്കലും പോകില്ല. ലൈംഗികശേഷിയുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. പിന്നെ മറ്റു ചിലർ ചോദിക്കുന്നുണ്ട്, ഇത് കഴിഞ്ഞാൽ ശുക്ലം വരുമോ, ശുക്ലവിസർജനം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം ശുക്ലത്തിലെ ആകെയുള്ള ശുക്ലത്തിൻ്റെ അളവിൽ കേവലം 5% മാത്രമാണ് ബീജങ്ങൾ, ബാക്കി 95% മറ്റുള്ള ഗ്രന്ഥികളുടെ സെക്രീഷൻസാണ്. അപ്പോൾ അവയെല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ ഇജാക്കുലേഷൻ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല, സെക്ഷൽ ഡിസയറിനെ ബാധിക്കില്ല, ഉദ്ധാരണത്തെ ബാധിക്കില്ല, ശുക്ലവിസർജനത്തെ ബാധിക്കില്ല. അപ്പോൾ ഒരു തരത്തിലും ഇതിന് യാതൊരു ദോഷങ്ങളുമില്ലാത്തൊരു സർജറിയാണ്. പിന്നെ മറ്റൊന്ന് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ചില കേസുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ഒരു പേഷ്യൻ്റ്
ഒരു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു എനിക്ക് കുട്ടികളെ വേണ്ട, അതുകൊണ്ട് നിങ്ങളും പോയിട്ട് വാസക്ടമി ചെയ്യണം. അങ്ങനെ കുട്ടികളില്ലാതെ അവർക്ക് ജീവിക്കാൻ വേണ്ടി ഹസ്ബൻഡിനെ കൊണ്ട് വാസക്ടമി ചെയ്യിപ്പിച്ചു. അവസാനം ഒരു 5-8 വർഷം കഴിഞ്ഞപ്പോൾ ഇവർ തല്ലിപ്പിരിഞ്ഞു, ഭാര്യ വേറെ ഡൈവോഴ്സായി അങ്ങ് പോയി. ഇങ്ങേറി നിരാശനായി, ഏകാന്തനായി, അവസാനം മറ്റൊരു കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ ആ ഭാര്യയ്ക്ക് കുട്ടി ഉണ്ടായേ പറ്റൂ. അപ്പോൾ എന്താ മാർഗം? അങ്ങനെ അതിനുള്ള മാർഗം തേടി ഇവിടെ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരികയും നമ്മൾ പരിശോധിച്ചതിന് ശേഷം ആ വാസിനെ റീജോയിൻ ചെയ്യാൻ കഴിയും. കാരണം ഒരുപാട് ഡിസ്റ്റൻസിലല്ല ഈ വാസിനെ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നതെങ്കിൽ അതിനെ കൊണ്ടുവന്നിട്ട് ആ വാസിനെ കൂട്ടിയോജിപ്പിച്ച് വീണ്ടും ഗർഭധരിപ്പിക്കാനുള്ള ശേഷി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കഴിയും. അങ്ങനെ ഒരു സർജറി ഞങ്ങൾ ചെയ്യുകയുണ്ടായി. അതിനുശേഷം ആ വ്യക്തിക്ക് കുട്ടി ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ സർജറി ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും ഇതെങ്ങനെയാണ്. പിൽക്കാലത്ത് അതിനെ കറക്റ്റീവ് സർജറി ചെയ്യാൻ പറ്റും, ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യാനും ഒരുപക്ഷെ സാധിച്ചു എന്ന് വരാം. അപ്പോൾ വാസക്ടമിയെപ്പറ്റി ആരും ഭയപ്പെടേണ്ടതില്ല. അമേരിക്കയിൽ ഓരോ വർഷവും 500,000-ൽ പരം ആൾക്കാരാണ് വാസക്ടമിക്ക് വിധേയരാകുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു യൂറോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ സർജനെയോ ഒക്കെ സമീപിച്ചാൽ അവർക്കത് ചെയ്യാനായിട്ട് കഴിയും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.